أعوذ بالله من الشيطان الرجيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين 124-ാമത്തെ വചനം 2-ാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത്. വഇദ് ബിതല ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ, ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ റബ്ബ് രക്ഷിതാവ് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയും ഫഅതമ്മഹുന്ന അദ്ദേഹം അത് പരിപൂർണമായി നിറവേറ്റുകയും ചെയ്ത കാര്യം നിങ്ങൾ ഓർക്കുക. قال اني جاعلك للناس اماما അങ്ങനെ അല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നായകനാക്കുകയാണ്. قال ومن ذريتي അപ്പോൾ അദ്ദേഹം അഥവാ ഇബ്രാഹിം പറഞ്ഞു, എൻ്റെ സന്തതികളിൽ പെട്ടവരെയും നായകന്മാരാക്കണമേ. قال لا ينال عهد الظالمين അപ്പോൾ അല്ലാഹു പറഞ്ഞു, പക്ഷേ എൻ്റെ ഈ നിശ്ചയം അത് അക്രമികൾക്ക് അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല, അവർക്കത് ലഭിക്കുകയില്ല. ഇതിൻ്റെ വിശദീകരണം നമ്മൾ ആരംഭിച്ചു. ഇബ്രാഹിം വഇദ് ഇബ്തല ഇബ്രാഹീമ എന്നുള്ളിടത്ത് എന്താണ് ഇബ്തില, എന്തിനാണ് പരീക്ഷണം എന്ന് നമ്മൾ പറഞ്ഞു. ചില കാര്യങ്ങൾ കൂടി അവിടെ തീർച്ചയായും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമായത്, അല്ലാഹു തൻ്റെ അടിമകളെ പ്രത്യേകമായ ചില കൽപ്പനകളെ കൊണ്ട് കർമ്മങ്ങളെ കൊണ്ടൊക്കെ പരീക്ഷിക്കും. അതാണ് ഇവിടെയും അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. അത് ചിലർക്ക് പ്രത്യേകമായിരിക്കും, ചില പ്രത്യേകമായ പരീക്ഷണങ്ങൾ ചിലർക്ക് മാത്രം വരും. മനസ്സിലായില്ലേ? രോഗങ്ങളാകാം, സാമ്പത്തികമായ പ്രതിസന്ധികളാകാം, കുടുംബത്തിലുള്ള പ്രതിസന്ധികളാകാം, എന്തും വരാം, എങ്ങനെയും വരാം. അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കൊണ്ട്, പ്രവർത്തനങ്ങളെക്കൊണ്ട്, കൽപ്പനകളെക്കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. നോക്കൂ, യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരിക്കലും പരീക്ഷണങ്ങൾ എന്തല്ല, ഒരടിമയെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ളതല്ല. മനസ്സിലായില്ലേ? പകരം ഒരുപാട് ധാർമ്മികമായ പരിശീലനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അടിമകളെന്ന നിലക്ക്, സ്വർഗത്തിന് വേണ്ടിയുള്ളവരെന്ന നിലക്ക് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങൾ. ആ പരിശീലനം കിട്ടാൻ വേണ്ടിയാണ്. അത് അള്ളാഹുവിൻ്റെ ചരിതയിൽപ്പെട്ടതാണ്. അതുവഴി അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നത് നെല്ലും പതിരും വേർതിരിക്കുകയാണ്. ഓരോരുത്തരിലും നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതൊക്കെ പരീക്ഷണങ്ങളിലൂടെ വളരുന്നു, വികസിക്കുന്നു, നാം ഓരോ ദിവസവും കാണുകയാണ് അല്ലേ. ചില പരീക്ഷണങ്ങളൊക്കെ വന്ന ആളുകൾ പിന്നീട് ആ പരീക്ഷണങ്ങളെ അവർ തരണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മറ്റാർക്കെങ്കിലും വന്നാൽ അവയെ തരണം ചെയ്യാൻ വേണ്ടി ആ പരീക്ഷണം അനുഭവിക്കുന്നവരെ പോലും ട്രെയിൻ ചെയ്യാവുന്ന ഒരു യോഗ്യതയിലേക്ക് എത്തുകയാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ സ്വർഗത്തിൻ്റെ ഉടമകളാകാൻ, അവകാശികളാകാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ, പരീക്ഷണങ്ങൾ. പരിശീലനങ്ങളാണവ. അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ സുഖം കൊണ്ടാകാം, ദുഃഖം കൊണ്ടാകാം. ചിലർക്ക് അല്ലാഹു വലിയ സമ്പത്ത് നൽകിയാണ് പരീക്ഷിക്കുക, ചിലർക്ക് ദാരിദ്ര്യം കൊടുത്താണ് പരീക്ഷിക്കുക, മറ്റു ചിലരെ രോഗം കൊണ്ടാണ് പരീക്ഷിക്കുക, ചിലരെ ആരോഗ്യം കൊണ്ടാണ് പരീക്ഷിക്കുക, ചിലരെ അധികാരം കൊണ്ടാണ് പരീക്ഷിക്കുക, ചിലർക്ക് അടിമത്തവും അതുപോലെയുള്ള നിന്ദ്യതയും ആയിരിക്കും, അങ്ങനെയായിരിക്കും പരീക്ഷിക്കുക. അങ്ങനെയൊക്കെ പരീക്ഷിക്കാം.
ഇത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പരീക്ഷകളെ നാം വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കുള്ള പരീക്ഷകളെല്ലാം പരീക്ഷണങ്ങളെല്ലാം എത്ര ചെറുതാണ് അല്ലേ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആ പരീക്ഷണങ്ങൾ കലിമാത്തുകൾ എന്ന് പറഞ്ഞാണ് ഇവിടെ അത് പരിചയപ്പെടുത്തിയത് അല്ലേ. ബി കലിമാത്തിൻ എന്നാണ് നമ്മൾ പറഞ്ഞു. കലിമാത്തുകൾ എന്ന് പറഞ്ഞാൽ വചനങ്ങൾ എന്നാണ് ആശയമെങ്കിൽ പോലും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മുഴുവൻ കൽപ്പനകളുമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വിഷയത്തിലുള്ള അള്ളാഹുവിൻ്റെ എല്ലാ ഖളാഇഖുകളും ഖദറുകളുമാണ്, അതാണ് അല്ലേ. സത്യത്തിൽ കലിമത്തിന് വചനം എന്നൊക്കെ ആശയമുള്ളെങ്കിൽ പോലും ഇവിടെയുള്ള ഉദ്ദേശം അതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ നിശ്ചയദാർഢ്യം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഹിദായത്തിനോടുള്ള പ്രതിബദ്ധത, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അചഞ്ചലമായ തൗഹീദിൻ്റെ ശക്തി, ഇതൊക്കെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയ കൽപ്പനകളാണ് ഇവിടെ എന്ത്? കലിമാത്ത് എന്ന് പറയുന്നത്, അതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് ഫഅതമ്മഹുന്ന എന്നാണ്. അതൊക്കെ അദ്ദേഹം പൂർത്തിയാക്കി. ഒരിക്കലും അദ്ദേഹത്തിനൊരു സങ്കോചം വന്നില്ല, ഒരു 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 വൈമനസ്യം വന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ഈ തൗഹീദിൻ്റെ പ്രബോധനവുമായി വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന്. അദ്ദേഹത്തെ അവർ പിടിച്ച് വലിയൊരു തീ കുണ്ടാരം ഉണ്ടാക്കി അതിലേക്ക് എറിഞ്ഞു. ഒരു ചാഞ്ചല്യവുമില്ലാതെ ആ ശിക്ഷ ഏറ്റു. അങ്ങനെ അദ്ദേഹം സന്നദ്ധനായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നാമത്തേത് അതായിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. സ്വന്തം പിതാവ് പോലും എറിഞ്ഞാട്ടും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി, വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു. ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെ പ്രബോധന ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അന്നത്തെ രാജാവ് പല ശ്രമങ്ങളും നടത്തി അല്ലേ. അവസാനം അദ്ദേഹത്തോട് നാട് വിട്ടുപോകാൻ പറഞ്ഞു. മൂന്ന്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ രാജാവുമായി അദ്ദേഹം നടത്തിയ വാദപ്രതിവാദം ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ബഖറയിൽ തന്നെ അത് വരും. നോക്കൂ, അത്തരത്തിലുള്ള ഒരു സംവാദം നടത്തി രാജാവുമായി. അങ്ങനെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ നാട്ടിൽ നിന്ന് പാലായനം ചെയ്യുകയാണ്. നോക്കൂ, എത്ര ശക്തിയുള്ള കൽപ്പനകളാണ് എന്ന് അല്ലേ. ആലോചിച്ച് നോക്കൂ. ഇനി ഏറ്റവും പ്രയാസമുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് ആഗ്രഹത്തിൻ്റെയും ഒരുപാട് പ്രാർത്ഥനകളുടെയും ഫലമായി വാർദ്ധക്യകാലത്ത് പിറന്ന ഏക സന്താനത്തിനെ ബലിയറുക്കാൻ വേണ്ടിയുള്ള കൽപ്പനയുണ്ടായി. അദ്ദേഹത്തിൻ്റെ താങ്ങായിരുന്നു അത്, തണലായിരുന്നു ആ ഇസ്മായിൽ. അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹത്തിനൊരു താങ്ങാവേണ്ട ഇസ്മായിലിൻ്റെ കഴുത്തിൽ കത്തിവെക്കാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായത്. അവിടെയും അദ്ദേഹം ഒട്ടും ശങ്കിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ഓരോ പരീക്ഷണങ്ങളുടെ ഓരോ ഏടുകളും അദ്ദേഹം മറിച്ചിട്ടത് വിജയകരമായ രൂപത്തിലായിരുന്നു, വിജയകരമായ രൂപത്തിൽ. അവിടെയൊക്കെ അള്ളാഹു ആ പരീക്ഷണങ്ങളിൽ വിജയിച്ച കാരണത്താൽ അദ്ദേഹത്തിന് ഒരുപാട് മഹത്വങ്ങൾ നൽകി അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ ഏറ്റവും ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ വിശദീകരിക്കാൻ തോന്നുന്നത്, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുൻ എന്ന് പറയേ വേണ്ടു, അതുണ്ടാകും. ആ വചനത്തിൽ അതൊരു വചനമാണ് അല്ലേ. അൻ യഖൂല ലഹു കുൻ ഫയകുൻ, അതും ഒരു വചനമാണ്. ഇവിടെയും വചനമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചതും വചനങ്ങളെ കൊണ്ടാണ്. അള്ളാഹു വസ്തുക്കളെ ഉണ്ടാക്കുന്നതും വചനങ്ങളെ കൊണ്ടാണ്. കുൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ വചനം അള്ളാഹുവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ അത് ഉണ്ടാവുകയാണ്. അവിടെ ആ സാധനം ആവശ്യമുണ്ടോ, അതിനെന്താണ് ലക്ഷ്യം, എന്താണ് അതിൻ്റെ ആവശ്യം, ഇങ്ങനെയുള്ള ഒരു ചോദ്യവുമില്ലാതെ അതുണ്ടാകുന്നു. അഥവാ അതൊന്നും ചോദിക്കാൻ കഴിവും അധികാരവുമുള്ള ആരും ഇവിടെയില്ല അല്ലേ. എന്നാ മനുഷ്യനാരാ? മനുഷ്യന് അള്ളാഹു ബുദ്ധിശക്തി നൽകി, ഇച്ഛാശക്തി നൽകി,
കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി. അങ്ങനെയുള്ള മനുഷ്യന് കൽപ്പനകൾ അനുഷ്ഠിക്കാനും അനുഷ്ഠിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകി. ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവന് സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ് നൽകി. അല്ലേ? എന്നിട്ടും നിങ്ങൾ ആലോചിച്ചു പോകും, ഇതൊക്കെ നൽകിയിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാം കുൻ എന്ന വചനം പോലെയാണ് തനിക്ക് വന്ന എല്ലാ കൽപ്പനകളെയും സമീപിച്ചത്. അല്ലേ? അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചില്ല ഓരോ കൽപ്പന വരുമ്പോഴും അത് തൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും, ഈ കൽപ്പന നടപ്പാക്കിയാൽ അതിൻ്റെ നേട്ടങ്ങൾ എന്താണ്, കോട്ടങ്ങൾ എന്താണ്, അത് ന്യായമാണോ, ചിന്തിച്ചില്ല. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ചില്ല, ഉണ്ടോ? ഇല്ല. അത്തരം ഒരു ചിന്തയല്ല കുൻ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പോലെയുള്ള വചനം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചപ്പോൾ ഉള്ള വചനങ്ങളുടെയും സവിശേഷത. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഒരൊറ്റ ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് സ്വപ്നദർശനത്തിലൂടെയാണ് സ്വന്തം പുത്രനായ ഇസ്മായിലിനെ അറുക്കണം എന്ന കൽപ്പനയുണ്ടായത്. എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ, അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ഒരു സ്വപ്നമായി കരുതാമായിരുന്നു. ഒന്ന്, രണ്ട്, അദ്ദേഹത്തിന് അതിൻ്റെ വ്യാഖ്യാനം അന്വേഷിച്ച് കൽപ്പന നടപ്പാക്കുന്നത് നീട്ടിവെക്കാമായിരുന്നു. അതിൻ്റെ വ്യാഖ്യാനം കിട്ടട്ടെ എന്നിട്ട് നടപ്പാക്കാം, വ്യാഖ്യാനം കിട്ടിയിട്ട് നടപ്പാക്കാം എന്ന് വിചാരിക്കാമായിരുന്നു. മൂന്ന്, അതുമല്ലെങ്കിൽ ആ കൽപ്പനയിൽ അടങ്ങിയ ദയയില്ലായ്മയുണ്ടല്ലോ, ക്രൂരതയുണ്ടല്ലോ, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആവരാതി പറയാമായിരുന്നു. അല്ലേ? അത് വച്ച് തൻ്റെ സ്വന്തം കൈകൊണ്ട് തൻ്റെ ഏകനായ ഈ കുഞ്ഞിനെ അറുക്കുന്നതിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കാമായിരുന്നു. നാല്, ഇതേതെങ്കിലും വന്ന് അദ്ദേഹം ചെയ്തോ? ഇല്ലല്ലോ, ഇതിനൊന്നും നിന്നില്ല. ഇത്തരമൊരു ചിന്തയൊന്നും അദ്ദേഹത്തിൽ വന്നില്ല. മറിച്ച് തൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമെന്താണോ അത് നിറവേറ്റാൻ തുനിയുകയാണ് അദ്ദേഹം ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, എല്ലാ പരീക്ഷണങ്ങളിലും അങ്ങനെയായിരുന്നു. ഈ ഇസ്മായിലിനെയും മാതാവിനെയും വിജനമായ ഊശ്വരമായ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചോ, ചോദിച്ചോ എന്തിനെന്ന്? ഇല്ല. ഓരോന്നും അങ്ങനെയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഫഅതമ്മഹുന്ന എന്ന് പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാം എല്ലാ കലിമത്തുകളെയും എല്ലാ കൽപ്പനകളെയും എല്ലാ വചനങ്ങളെയും എൻ്റെ ഭാഷയിൽ പറഞ്ഞ കുൻ എന്ന് അള്ളാഹു പറഞ്ഞാൽ ഏതുപോലെ ആ വസ്തു ഉണ്ടാകുമോ നടപ്പാകുമോ അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളുടെ ഏറ്റവും പ്രധാനമായ പ്രമേയം. നമ്മളൊക്കെ എത്തേണ്ടത് അങ്ങോട്ടാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ഒരു വിഷയത്തിൽ ഉണ്ടെങ്കിൽ നമ്മളും ആരാകണം? ഫഅതമ്മഹുന്ന എന്ന് പറയുന്ന എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വിഭാഗമാകണം. നമ്മൾ ആരാകണം? ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ച നാലഞ്ച് ചോദ്യങ്ങളില്ലേ, ഇതൊന്നും ഇബ്രാഹിം അലൈഹിസ്സലാം ചിന്തിച്ചിട്ടില്ലെങ്കിൽ വിശ്വാസികളെ നമ്മളും ചിന്തിക്കാൻ പാടില്ല. അപ്പോഴാണ് നാം എന്താവുക? ഇബ്രാഹിമിലെത്തിലാവുക. അപ്പോൾ ഇബ്രാഹിം നബിക്ക് അള്ളാഹു എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോ അത് നമുക്ക് കിട്ടും. അള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു തീനോട് പറഞ്ഞില്ലേ, യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം? അത് സഹോദരങ്ങളെ അങ്ങനെ പറഞ്ഞത് തീനോട് പറയുക, തീയെ തീക്ക് കരിക്കാനുള്ള ശക്തി നൽകിയ റബ്ബ് പറയുക, തീയെ തണുപ്പാക്, രക്ഷയാക്, സമാധാനമാക ഇബ്രാഹിമിന് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണത് സംഭവിച്ചത്? അത് സംഭവിച്ചത് ഈ പരീക്ഷണങ്ങൾ തൃപ്തിയോടുകൂടി നിസ്സങ്കോചം റബ്ബിൻ്റെ കൽപ്പനയാണ് ഞാൻ അത് നടപ്പാക്കുമെന്ന ഉറച്ച ഇച്ഛാശക്തിയുമായി തീരുമാനവുമായി തൃപ്തിയോടുകൂടി മുമ്പോട്ട് പോയതുകൊണ്ടാണ്. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറിപ്പോകരുത്. ഇതായിരിക്കണം നമ്മുടെ നയം. ഇതാണ് ഇബ്രാഹിം മില്ലത്ത്. അള്ളാഹു ആ മില്ലത്തിൽ നമ്മളെയൊക്കെ എത്തിക്കുമാറാകട്ടെ.